സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള ആലപ്പുഴയിലെ രാജ കേശവദാസ് സ്മാരക നീന്തൽക്കുളത്തിന്റെ നവീകരണം വിവാദത്തിൽ. 99 ലക്ഷം രൂപ ചെലവിൽ നീന്തൽക്കുളം നവീകരിക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പകുതി തുകയ്ക്ക് നവീകരണം പൂർത്തിയാക്കാമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കണക്കാക്കിയിരിക്കെ 99 ലക്ഷം രൂപ ചെലവാക്കാനുള്ള തീരുമാനത്തിനെതിരെ കൗൺസിലിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു. 1997 ഉദ്ഘാടനം ചെയ്ത ശേഷം 2 വർഷത്തോളം ഒട്ടേറെ കായിക പ്രതിഭകൾ രാജാ കേശവദാസ് നീന്തൽക്കുളത്തിൽ പരിശീലനം നടത്തി. ഒരാൾ കുളത്തിൽ മുങ്ങി മരിച്ചതോടെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പകരം കുളം തന്നെ അടച്ചുപൂട്ടി. നാശത്തിന്റെ വക്കിലെത്തിയ നീന്തൽക്കുളം നവീകരിക്കണമെന്ന വർഷങ്ങളുടെ മുറവിളിക്ക് ശേഷമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രശ്നത്തിലിടപെട്ടത്. നവീകരണത്തിന് വേണ്ടിവരുന്ന ചെലവ് പഠിക്കാൻ ജില്ലാ ഘടകത്തെ ചുമതലപ്പെടുത്തി. 50 ലക്ഷത്തി 50,000 രൂപയ്ക്ക് കുളവും ചുറ്റുമുള്ള കോംപ്ലക്സും നവീകരിക്കാമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കുളം നിർമ്മിച്ച സമയത്ത് മേൽനോട്ടം വഹിച്ച ജലാ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ഞങ്ങൾ വേറെ എസ്റ്റിമേറ്റ് അധികരിച്ച് പുതിയൊരു എസ്റ്റിമേറ്റും അത് സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികളും വന്നെങ്കിൽ അത് ഞങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുകയും ആലപ്പുഴയിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. കാരണം 50 ലക്ഷം രൂപ അഡീഷണൽ കൊടുത്ത ജനങ്ങളുടെ കാശാണ്. ജില്ലാ ഘടകം വിദഗ്ധരെ വെച്ചല്ല ചെലവിനെ കുറിച്ച് പഠിച്ചതെന്നും അതിനാലാണ് റിപ്പോർട്ട് സ്വീകരിക്കാത്തതെന്നുമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വിശദീകരണം. നവീകരണത്തിന് പണം നൽകുന്നത് സ്പോർട്സ് കൗൺസിലാണെങ്കിലും ചെലവിനെക്കുറിച്ച് എസ്റ്റിമേറ്റ് എടുത്തത് ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയ കമ്പനിയാണെന്നാണ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് പറയുന്നത്. ഏതായാലും ആലപ്പുഴയിലെ കായിക പ്രേമികളുടെ ഏറെ നാളത്തെ ആവശ്യം കണക്കിലെ കളിയിൽപ്പെട്ട് വെള്ളത്തിലാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ രാജേഷ് തകഴിക്കൊപ്പം വി കെ സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.